തിരുവനന്തപുരം മൃഗശാലയിൽ സസുഖം വാഴുകയാണ് വിരുന്നുകാരായി വന്ന അനക്കോണ്ടകൾ. ഒരു മാസത്തിന് ശേഷം പുതിയ കൂട്ടിലേക്ക് മാറ്റുന്നതുവരെ ഡോക്ടർമാരുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും അനക്കോണ്ടകൾ. ശ്രീലങ്കയിൽ നിന്ന് 2 ദിവസം നീണ്ട യാത്രയുടെ ക്ഷീണമെല്ലാം മറന്ന് അനാക്കോണ്ടകൾ ഉഷാറായി കഴിഞ്ഞു. വെള്ളത്തിലാണ് 7 പേരുടെയും വാസം. ഇടയ്ക്കിടെ വെള്ളത്തിൽ നിന്ന് പുറത്തെത്തി ഇഴഞ്ഞിഴഞ്ഞ് സമയം പോക്കും. അനാക്കോണ്ടകൾ പരസ്പരം കൊന്നു തിന്നാൻ സാധ്യതയുള്ളതിനാൽ ഒരുമിച്ചിടുന്നതും അപകടകരമാണ്. കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇവയ്ക്ക് കഴിക്കാനായി നൽകിയത്. പടം പൊഴിക്കുന്ന കാലമായതിനാൽ 2 എണ്ണത്തിന് തൽക്കാലം ഭക്ഷണമേ വേണ്ട. ഇതുവരെയുള്ള പരിശോധനകളിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാരുടെ സാക്ഷ്യം. ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓരോ ആഴ്ച തോറും ഇതിൻ്റെ ഹെൽത്ത് റിപ്പോർട്ട് നമ്മൾ ചെന്നൈയിലുള്ള ഓഫീസിൽ അയച്ചു കൊടുക്കുകയും പിന്നെ അവർ ഏകദേശം 1 മാസം ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഓഫീസർ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ല ഒന്നുമില്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രദർശനത്തിനായിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യും. കൂളർ അടക്കമുള്ള സൗകര്യങ്ങളുമായി മൃഗശാലയിൽ അനാക്കോണ്ടകൾക്കായി പ്രത്യേക കൂടൊരുങ്ങുകയാണ്. വലുതാകുന്ന മുറയ്ക്ക് വമ്പൻ കൂടുകൾ തയ്യാറാക്കണം. 3 വയസ്സുള്ള അനാക്കോണ്ടകളാണ് ഇവിടത്തേത്. 10 വയസ്സാകുമ്പോഴേക്കും 250 കിലോയോളം ഭാരം വയ്ക്കും. അനാക്കോണ്ടയുള്ള രാജ്യത്തെ അപൂർവ മൃഗശാലകളിലൊന്നാകുകയാണ് ഇതോടെ തിരുവനന്തപുരവും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.